നമസ്കാരം. ഇന്നലെ വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു ചെറിയ കുറിപ്പ്, കുറേ ചിത്രങ്ങൾ സഹിതം. എവിടേക്കാണ് ഈ സംസ്ഥാനം പോകുന്നത്? കേരള സർക്കാർ ഭീകര സംഘടനയെന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പ്രവർത്തകരെ സർക്കാരിൻ്റെ ഒരു സേനയായ ഫയർ ഫോഴ്സ് പരിശീലിപ്പിക്കുന്നു. ഇനി അടുത്തത് AIR ക്യാമ്പിൽ വെച്ചുള്ള പോലീസ് വക തോക്കുപയോഗിക്കാനുള്ള പരിശീലനമാണോ? ഒപ്പം കുറേ ചിത്രങ്ങൾ, ഈ ചിത്രങ്ങളാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. ആ ചിത്രങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ എടുത്ത് രക്ഷപ്പെടുത്തുന്നതും അവർക്ക് വേണ്ട തരത്തിൽ അപകടത്തിൽ പരിശീലിക്കുന്നതുമായ ചിത്രങ്ങളാണ്. ഒപ്പം PFI എന്നെഴുതിയ ചുവന്ന ഒരു കുപ്പായം, ചുവപ്പും പച്ചയും കലർന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിറം കലർന്ന കുപ്പായമിട്ട് നിരവധി ആളുകൾ നിരന്നിരിക്കുന്ന ഒരു സ്റ്റേജിൻ്റെ ചിത്രവുമുണ്ട്. അതായത് സ്റ്റേജിൻ്റെ താഴെ ആളുകളിരിക്കുന്നു, സ്റ്റേജിൽ പരിശീലനം നടക്കുന്നു. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ പതിവ് സംഘിഫലിതം എന്നേ കരുതിയുള്ളൂ. പലപ്പോഴും സംഘപരിവാറുകാർ ഇത്തരം പ്രചരണങ്ങൾ പലതും നടത്താറുണ്ട്. ഞാൻ ഇത് ശരിയാവാനുള്ള സാധ്യതയില്ല. ഫയർഫോഴ്സ് അങ്ങനെയൊരു പരിശീലനം PFI പോലുള്ളൊരു സംഘടനയ്ക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രയാസമാണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു ഞാൻ കണക്കാക്കിയത്. പക്ഷെ പൊടുന്നനെ എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് കിട്ടി. ഒരു RSS പ്രവർത്തകൻ ആലുവ ഫയർഫോഴ്സിലേക്ക് വിളിച്ച് ഇത് സ്ഥിരീകരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ്. നമസ്കാരം സർ, ഫയർ സ്റ്റേഷൻ ആലുവ. ഹലോ നമസ്കാരം സർ. ആലുവ ഫയർഫോഴ്സിന്റെ ഓഫീസ് അല്ലേ? അതെ. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി കണ്ടിട്ട് വിളിച്ചതാണ്. വിഷമം പറഞ്ഞോളൂ. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഇതിനെ ആലുവയിലത്തെ ഫയർഫോഴ്സ് നിങ്ങളുടെ ട്രെയിനിങ് കൊടുത്തത് ഞാൻ കണ്ടിരുന്നു. ഫോട്ടോ അത് ഫസ്റ്റ് നിങ്ങൾ ഫയർഫോഴ്സ് തന്നെയാണോ പറയാൻ? അവർ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, അറിയാനൊക്കെയാണ്. എവിടുന്ന വിളിക്കുന്നത്? ഞാൻ ചെങ്ങമനോടുള്ളതാണ്. എന്റെ പേര് ബിജീഷ് ടി. ചെങ്ങമനോട് പഞ്ചായത്തില് 15-ാം വാർഡ് താമസിക്കുന്ന ആളാണ്. കൗൺസിലർ, നമുക്കിത് ഒരു ഓർഡർ ക്ലാസ് കൊടുക്കാൻ, പോപ്പുലർ ഫ്രണ്ടിന് ആർക്ക് ക്ലാസ് കൊടുക്കാനുണ്ട്, ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ദുരിതാശ്വാസ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ വരുമ്പോൾ ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഒരു ഓർഡർ വന്നു ഡിവിഷണൽ ഓഫീസർ മേല ഉദ്യോഗസ്ഥർ. അപ്പൊ നമുക്ക് പ്രദർശനികളിൽ വെച്ചാൽ നമ്മുടെ സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് 2-3 പേര് ക്ലാസ് കൊടുക്കാൻ വിടുകയില്ല. പക്ഷെ നമ്മളവരോട് വേറെ നമ്മളതായിട്ടോ യാതൊരു ഇതുമില്ലാത്തൊരു പോപ്പുലർ ഫ്രണ്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഫ്രണ്ട് എന്താണ്, ഏതാണ്, എന്നിട്ടും അങ്ങനെ ഒരു പരിപാടിക്ക് നിങ്ങൾ പബ്ലിക്കായിട്ട് ഇത് പോയി ട്രെയിനിങ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാ അധ്യാപകരുടെ കൈവെട്ടിയ സംഘടനയാണത്. അപ്പൊ അതിന് കേരള ഫയർഫോഴ്സ് പോയിട്ട് ട്രെയിനിങ് കൊടുക്കാന്ന് വെച്ചാൽ അത് എന്താ സംഭവിച്ചു? ഞാൻ നിങ്ങൾ ട്രെയിനിങ് അവരത് വെച്ചിട്ടൊരു വ്യാപക പ്രചരണമാണ് നടത്തുന്നത്. അപ്പൊ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ അതുണ്ടാവുന്ന ഫീലിങ്സ് എന്തായിരിക്കും നിങ്ങൾ അറിയണത്? ഓക്കെ ഓക്കെ, നമുക്കത് മേളിൽ അവർ കത്ത് കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ക്ലാസ് നൽകണമെന്നും പറഞ്ഞു. അപ്പൊ നമ്മുടെ മേലുദ്യോഗസ്ഥൻ നമുക്കൊരു ഓർഡർ നമുക്ക് മേലുദ്യോഗസ്ഥാണോ? ആ ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ. നമ്മൾ ആലുവ എറണാകുളത്താണ് അതിന്റെ റീജിയണൽ ഓഫീസർ. അവിടുന്ന് ഒരു ഓർഡർ നമുക്ക് തന്നുകഴിഞ്ഞാൽ നമുക്ക് പോയി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഓഫീസർക്ക് കിട്ടും. ഓഫീസർ നമ്മുടെ താഴെ ജീവനക്കാരുടെ പരിപാടിക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങൾ വരുമോ? അപ്പൊ നമ്മൾ നിങ്ങൾ കത്ത് കൊടുക്കുക. ഇവിടെ എന്തായിരിക്കും ഇന്ന് ഉണ്ടാവുന്ന പുകയില എന്തായിരിക്കും? കേരളത്തില് RSSന്റെ പരിപാടിക്ക് നിങ്ങൾ പോയി ഇത് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് എന്തായിരിക്കും പുകയില? ഒന്ന് ആലോചിച്ചു. നിങ്ങൾക്ക് സാമാന്യ ബോധമില്ലേ? മോളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാലോ. ഈവൻ അത് നിങ്ങൾ എത്രയും മുസ്ലിം ലീഗിന്റെ പരിപാടിക്ക് പോയാൽ പോലും ആൾക്കാർക്ക് ഇത്ര വിഷമം ഉണ്ടാവൂല, മനസ്സിലായ? ഇത് ഇപ്പൊ ലഷ്കറി തോയിബയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദീന് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടിയല്ലേ? എന്തായാലും സാറിനോട് എനിക്ക് പറയാം, ഞാൻ കണ്ടപ്പോ വിഷമം ഒന്നും വിളിച്ചു, അത്രേ ഉള്ളൂ. ആലുവ എന്ന് കണ്ടപ്പോ പ്രത്യേകിച്ച് നമ്പർ എടുത്ത് വിളിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി സാറോ. ഇതിൽ ആലുവ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് തങ്ങളുടെ മേലുദ്യോഗസ്ഥർ പറഞ്ഞാൽ തങ്ങൾക്ക് ചെയ്യണം, അത് RSS ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ചെയ്യണമെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മേലുദ്യോഗസ്ഥന്മാർ പറയുന്നത് അനുസരിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. അതായത് റെസിഡന്റ് അസോസിയേഷനുകൾ, NGO കൾ, സാമൂഹ്യ സംഘടനകൾ എന്നിവയൊക്കെ നടത്തുന്ന പരിപാടികളിൽ പരിശീലനം കൊടുക്കാൻ, കാരണം ജീവൻ രക്ഷിക്കാനാണ് ഫയർഫോഴ്സ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ഞാനും പറയുന്നു. പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾക്കും ബാധകമാണോ, മത സംഘടനകൾക്കും ബാധകമാണോ? പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടനയ്ക്കും RSSനും ബാധകമാണോ? ഇത് പറയുമ്പോൾ ആദ്യത്തെ എൻ്റെ ചോദ്യം, പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം കൊടുത്ത ഫയർഫോഴ്സ് RSSന് പരിശീലനം കൊടുക്കുമോ? RSSനും കൊടുക്കാം, പോപ്പുലർ ഫ്രണ്ടിനും കൊടുക്കാം, നിരോധിക്കാത്ത ഏത് സംഘടനയ്ക്കും കൊടുക്കാം എന്നാണ് ഉത്തരമെങ്കിൽ എനിക്ക് മറുപടിയില്ല.
ഒഴിവാക്കേണ്ടതാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും ഒക്കെ അവരുടേതായ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പരിശീലനം കൊടുക്കുകയും സാമൂഹിക ഇടപെടൽ നടത്തുകയും ചെയ്യുന്നതാണ്. ആർ എസ് എസിൻ്റെ സേവാഭാരതി പോലുള്ള സംഘടനകൾ മതം നോക്കാതെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇതൊക്കെ ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ സംഘടനയുടെ ലക്ഷ്യമാണ്. ആർ എസ് എസിനെ ഏറ്റവും കുറഞ്ഞത് ന്യായീകരിക്കാൻ കഴിയും. അത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സംഘടനയാണ്, രാജ്യത്തിൻ്റെ ഭദ്രത കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ്. അതേസമയം പോപ്പുലർ ഫ്രണ്ട് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടായതാണ്, കൂടുതൽ അപകടകാരിയാണ്. രണ്ടും അകറ്റി നിർത്തേണ്ടത് തന്നെയാണ് പൊതുസമൂഹത്തിൽ. ആർ എസ് എസിന് നിയമപരമായി പ്രവർത്തിക്കാമെങ്കിൽ പ്രവർത്തിക്കട്ടെ, പോപ്പുലർ ഫ്രണ്ടിനും നിയമപരമായി പ്രവർത്തിക്കാമെങ്കിൽ പ്രവർത്തിക്കട്ടെ. പക്ഷേ അവർ അവരുടെ കൃത്യമായ ലക്ഷ്യത്തോടെ പോകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അകലം പാലിക്കേണ്ടതാണ്. ആർ എസ് എസിൽ നിന്നും അകലം പാലിക്കണം, പി എഫ് ഐയിൽ നിന്നും അകലം പാലിക്കണം. ഇവിടെ എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇങ്ങനെയൊരു തീരുമാനമെടുത്ത ഫയർഫോഴ്സ് ഇതേ തീരുമാനം ആർ എസ് എസിനും ബാധകമാക്കുമോ? ഞാൻ ആർ എസ് എസ് നേതൃത്വത്തോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ വ്യാപകമായി ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ അപേക്ഷ കൊടുക്കണമെന്ന്. കാരണം ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായകരമാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ. അങ്ങനെ ആർ എസ് എസിനെയും അവർ സഹായിക്കുന്നെങ്കിൽ കുഴപ്പമില്ല, ഒഴിവാക്കേണ്ടതാണ് എങ്കിലും കുഴപ്പമില്ല. കാരണം പി എഫ് ഐയെ, പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാമെങ്കിൽ ആർ എസ് എസിനെയും സഹായിക്കാവുന്നതേ ഉള്ളൂ, പരിശീലിപ്പിക്കാവുന്നു. ഇത് വളരെ ഖേദകരമെന്ന് തന്നെ പറയേണ്ടി വരും. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടന, പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയല്ല, എന്നാൽ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെയാണ് റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത്, പല റിപ്പോർട്ടുകളും. അതേസമയം ആർ എസ് എസിനെതിരെ ഈ അടുത്ത കാലത്തൊന്നും അത്തരം റിപ്പോർട്ടുകളില്ല. കേരള സർക്കാർ പോലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വളർച്ചയെ, അവരുടെ ഇടപെടലിനെ കുഴപ്പമായി കരുതുന്നുണ്ട്. പോലീസ് പലപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന് കാരണമാകുന്നു എന്ന് ഔദ്യോഗികമായി കോടതികളിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റിട്ടയർ ചെയ്യുന്ന പോലീസ് മേധാവികൾ, പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും കാമ്പസ് ഫ്രണ്ടും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക മൗലികവാദത്തിനും തീവ്രവാദത്തിനും കളമൊരുക്കുന്നു എന്ന് വ്യക്തമായി തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ഇങ്ങനെയൊരു പരിശീലനം കൊടുത്തത് യുക്തിസഹമാണോ? സേന അന്വേഷിക്കേണ്ടതാണ്. കെ സുരേന്ദ്രൻ, ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് പരിശീലനം കൊടുക്കാറുണ്ട്, പാകിസ്ഥാൻ സർക്കാർ. അതുപോലെയാണ് സംസ്ഥാന സർക്കാർ പോപ്പുലർ ഫ്രണ്ടിന് സ്വീകരണം കൊടുക്കുന്നത്, പരിശീലനം കൊടുക്കുന്നത് എന്നതാണ് വളരെ ഖേദകരമായി. നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലർ ഫ്രണ്ട് പോലൊരു സംഘടനയ്ക്ക് സംസ്ഥാനത്തെ അഗ്നിസേനാ വിഭാഗം പരിശീലനം കൊടുക്കുന്നു എന്നത് നമ്മുടെ രാജ്യത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവർ ഒക്കെയും ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരുടെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെയും ചാരിറ്റിയുടെയും ഒക്കെ പേരിലാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ എക്കാലത്തും ഒരു വശത്ത് നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. അത് സി പി എമ്മുകാരെയാണെങ്കിലും കോൺഗ്രസ്സുകാരെയാണെങ്കിലും ആർ എസ് എസ്സുകാരെയാണെങ്കിലും കൊല്ലുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് പലപ്പോഴും പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ട് പേരിലൊരുപക്ഷെ പോപ്പുലർ ഫ്രണ്ട് ആവില്ല, അല്ലെങ്കിൽ എസ് ഡി പി ഐ ആവില്ല. പക്ഷെ അവരെല്ലാം ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ അപലപനീയമാണ്, ഒഴിവാക്കേണ്ടതാണ്. നമുക്കറിയാം പിണറായി സത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, മൂലധനം ഇസ്ലാമിക പ്രീണനമാണ്. അത് ഇസ്ലാമിക പ്രീണനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുന്നത് പോലോ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നത് പോലോ അല്ല, തീവ്ര മുസ്ലിം പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും പ്രീണിപ്പിക്കുന്നതാണ്. അവരെ ചേർത്ത് നിർത്തി അവരോടൊപ്പമാണ് ഈ പിണറായി സം മുമ്പോട്ട് പോകുന്നത്, ഭരണ തുടർച്ച ഉറപ്പാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സേന തന്നെ നേരിട്ട് പോപ്പുലർ ഫ്രണ്ടിന് ആയുധ പരിശീലനം നൽകുന്നത്. വളരെ ഖേദകരമാണ്. ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാളെ എ ആർ ക്യാമ്പിൽ വിളിച്ച് തോക്കു പരിശീലനം നൽകിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ഇത്തരത്തിലേക്ക് നമ്മുടെ നാട് മാറുന്നത് ഭയപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. നമ്മുടെ സർക്കാർ അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ സുസ്ഥിരതയ്ക്ക് അവർ കുഴപ്പമുണ്ടാക്കും. ഞാൻ വീണ്ടും പറയുന്നു, ആർ എസ് എസ് ശാഖകൾക്കും ആർ എസ് എസ് പ്രവർത്തകർക്കും പരിശീലനം കൊടുക്കുമെങ്കിൽ നമുക്കിതിനെ ന്യായീകരിക്കാൻ കഴിയും. പക്ഷേ ആർ എസ് എസിന് ഏഴ് അയൽപക്കത്തുകൂടി പോയാൽ അത് അശ്ലീലമാക്കുകയും ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസുമായി സഹകരിച്ചാൽ അത് വലിയ കുറ്റമാവുകയും ചെയ്യുന്നു. സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്, അവർക്ക് പരിശീലനം കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ ഗുരുതരമായി ബാധിക്കും, ഒരു തർക്കവും വേണ്ട.